ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുന്നത് എന്നാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എന്നെ വിളിച്ചേക്ക. നമുക്ക് വീഡിയോ തുടങ്ങാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അടപ്പ് വേണമെന്നില്ല. ആദ്യമായി നമ്മളിതിൻ്റെ എന്താ ഈ കാണുന്ന ഈ ടാഗ് അത് റിമൂവ് ചെയ്യുക. ഇത് റിമൂവ് ചെയ്ത ശേഷം കുപ്പിയുടെ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യുക, ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഏകദേശം ഇവിടെ വെച്ച് ഇവിടുന്ന് താഴത്തേക്ക് കുറച്ച് ഹോൾസ് ഇടുക. അങ്ങനെ ചുറ്റും കുറേ ഹോൾസ് ഉണ്ടാക്കുക. പിന്നെ ഇവിടെ സെൻറ്റർ അടിയിൽ സെൻറ്റർ ഭാഗത്തായിട്ടും ഇതാ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അടിയിലും കുറച്ച് ഹോൾസ് ഇടുക. ഞാനിവിടെ സോൾഡർ വേൻ വെച്ചാണ് ഹോൾസ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആണി അങ്ങനെ ഇതിലും വെച്ചിടാം, പക്ഷെ സോൾഡർ വേൻ വെച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നിറച്ച് തുള്ളയിടുക, ഇതുപോലെ അടിയിലൊക്കെ ഇതുപോലെ ഹോൾസ് ഇടുക. അങ്ങനെ നിറച്ച് ഹോൾസ് ഇട്ട ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇറക്കി വയ്ക്കുക. ഇതുപോലെ ഇത് ഇറക്കി വയ്ക്കുക. ഇതിങ്ങനെ ഇറക്കി വെച്ച ശേഷം നമ്മളിത് ഇതിൻ്റെ രണ്ടിനും കൂടി ഒരു തുള്ള ദാ ഇവിടെ ഇട്ട് കൊടുക്കുക. അത് നമുക്കൊരു ചരട് കെട്ടി വെക്കാനാണ്. ഇതുപോലത്തെ ഒരു ഹോൾ ഇടുക പൈപ്പറ് വരാൻ പാകത്തിന്. ഇതുപോലെ ഈ രണ്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചതിൻ്റെ പോത്ത് മൂടിയതിൻ്റെ അകത്തേക്കിടെ ഉള്ള ഒരു ഹോൾ ഇടുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ഒരു ചരട് കെട്ടുക. ഇതുപോലെ കെട്ടി വെക്കുക, നല്ല ടൈറ്റായി കെട്ടി വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ കയർ നമ്മളെടുത്തിരിക്കുന്ന കയറിൻ്റെ മറ്റേ അറ്റം നമ്മൾ അടുത്തൊരു ഒരു ചെറിയ കമ്പെടുത്തിട്ട് ആ കമ്പിൻ്റെ മുകളിൽ ദൈവടിയായിട്ട് കെട്ടുക. അതായത് ഇതുപോലെ കെട്ടി വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫിഷ് ട്രാപ്പിൻ്റെ പണി. ഇനി നമുക്ക് ഈ ട്രാപ്പ് നമുക്ക് വെക്കാൻ പോകാം. അതിനായി നമ്മൾ ആദ്യം തന്നെ ഇത് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ ക്യാപ്പ് ഇവിടെ വെച്ചേക്കുന്ന നമ്മളിത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അത് റിമൂവ് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് നമ്മുടെ വീട്ടിലുള്ള ചോറ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അത് നമ്മളതായി ചോറ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക, ചോറ് ഇതിലേക്ക് ഇട്ട് വയ്ക്കുക. അതിനെ അത് കഴിഞ്ഞ് നമ്മൾ ആ ക്യാപ്പ് വീണ്ടും അതുപോലെ തന്നെ തിരിച്ചടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ട്രാപ്പിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമ്മളിത് ട്രാപ്പ് വയ്ക്കാൻ പോവുകയാണ്. വാ പോവാം. ആ ഫ്രണ്ട്സ്, ഇവിടെ നിറച്ച് മീനുകളുണ്ട്. നമ്മളിവിടെയാണ് അത് വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ കെണി ഇവിടെ ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കാണ്. അതിനുശേഷം നമ്മൾ ഇട്ടേക്കണ ഈ കമ്പ് നമ്മൾ ഏതെങ്കിലും സൈഡിലേക്ക് കുത്തിയിറക്കി വയ്ക്കുക. ഇനി നമുക്കൊരു 5 മണിക്കൂർ കഴിയുമ്പോൾ വന്ന് ഇതിൻ്റെ അകത്ത് മീൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ട്രാപ്പിൽ മീൻ കുടുങ്ങിയുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞാണ് ഇത് നോക്കാൻ പോണത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ട്രാപ്പ് എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് മീൻ കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിത് വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്കിത് ഇത്രയും മീനുകളാണ് നമുക്ക് ആ ട്രാപ്പിൽ നിന്ന് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.